എന്താണ് നമ്മുടെ ഓണം തുടങ്ങുമ്പോ അല്ലേ അതുല്യ? അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലേ. ആരാണ് അമ്പലപ്പുഴയിൽ നിന്ന് നമുക്ക് അപ്പം ചേരുന്നത്? അമ്പലപ്പുഴയിൽ നിന്ന് അനഘയുണ്ട്. നമുക്ക് കൊച്ചി തൃക്കാക്കര തൊട്ടടുത്താണ്, നമുക്ക് അങ്ങോട്ട് ആദ്യം പോയിട്ട് വരാം അല്ലേ. തൃക്കാക്കരയിൽ നിന്നും വാമന ക്ഷേത്രത്തിൽ നിന്നും സേഫ് ന്യൂസ് നമുക്കപ്പം ചേരുന്നു. വാമനമൂർത്തി ക്ഷേത്രമാണ്, ഇന്നും അവിടെ സമൂഹ സന്ധ്യ ഉണ്ട് കേട്ടോ, പോണം നമുക്ക് കഴിക്കാൻ. അപ്പൊ സേഫ് ന്യൂസ് ചേരുന്നുണ്ട്. സേഫ് ന്യൂസ്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി തിരുവോണം. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഹാപ്പി തിരുവോണം. എന്താണ് അവിടുത്തെ അവസ്ഥ? ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നുണ്ടോ? മറ്റേ ഓണസദ്യ ഇന്നും ഉണ്ട്, സമൂഹ സദ്യ ഉണ്ടെന്നാണ് തോന്നുന്നത്. 10,000 ആളുകൾ ഇന്നും സമൂഹ സദ്യ കഴിക്കാനായിട്ട് വരും. എന്താണ് തൃക്കാക്കരയിലെ വിശേഷങ്ങൾ? തൃക്കാക്കരയിലെ ദൃശ്യങ്ങൾ തന്നെയാണ് വലിയ വിശേഷം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് പേരാണ് രാവിലെ തന്നെ ഈ തൃക്കാക്കര അമ്പലത്തിലേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഓണവിശ്വാസങ്ങളുടെ കേന്ദ്രമാണ് ഈ തൃക്കാക്കര ക്ഷേത്രം, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. നമുക്ക് അറിയാം, ഇവിടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വാമനമൂർത്തിയും മഹാബലിയും ഒരുപോലെ ആദരിക്കപ്പെടുന്നൊരു ദിവസമാണ് ഇന്ന് തിരുവോണം എന്ന് പറയുന്നത്. ഇത് വാമനമൂർത്തി ക്ഷേത്രമാണെങ്കിലും പുരാണത്തിൽ അല്ലെങ്കിൽ ഐതിഹ്യത്തിൽ പറയുന്നത് ഇന്നത്തെ ദിവസം വാമനൻ ഈ പള്ളിവേട്ട കഴിഞ്ഞ് പള്ളി ഉറക്കത്തിലായിരിക്കും. ഈ ദിവസം മഹാബലിയെ എതിരേറ്റ് അകത്ത് കുടിയിരുത്തി മഹാബലിയെ എല്ലാവരും തൊഴുതു മടങ്ങുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ മഹാബലിയുടെ എതിരേൽപ്പ് ചടങ്ങുകൾ നടക്കും. നമുക്ക് കാണാം, നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ ദർശനത്തിനായി ഈ ശ്രീകോവിലിലേക്ക് കയറുന്നത്. അല്പസമയത്തിനകം തന്നെ മഹാബലിയുടെ എതിരേൽപ്പ് നടക്കുന്നതുകൊണ്ട് ശ്രീകോവിൽ കുറച്ച് സമയത്തേക്ക് അടച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ദർശനത്തിനായി വിശ്വാസികളെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തവണയും വരുന്നതാണ് തൃക്കാക്കര? എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ? നല്ല തിരക്ക്. കുറെ നേരം ക്യൂ നിൽക്കേണ്ട വന്നോ? അതാണ്, ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട വന്നു. എന്റെ ഒപ്പം ഒരു മുത്തശ്ശനും രണ്ട് കൊച്ചുമക്കളും ഉണ്ട്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ഓണാഘോഷങ്ങള് ഭംഗിയായി നടക്കുന്നു. ഞങ്ങൾ നിൽക്കുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ്. ഓണൈതിഹ്യത്തിന്റെ ഓണത്തിന്റെ സങ്കല്പത്തില് ആചാരത്തിൽ വരുന്ന തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്ന സ്ഥലമാണ് തൃക്കാക്കര. വാമനമൂർത്തിയാണ് പ്രതിഷ്ഠ. വാമനമൂർത്തി നമ്മുടെ മലയാളി സങ്കല്പത്തിൽ ആ കാണുന്ന കൊച്ചു ബ്രാഹ്മണനാണ്. പക്ഷേ അമ്പല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വാമനമൂർത്തിക്ക് മഹാബലിക്ക് സുതലത്തിലേക്ക് മോക്ഷം കൊടുത്ത് ചവിട്ടി താഴ്ത്തിയ എന്ന് പറഞ്ഞാൽ ഐതിഹ്യം മലയാളികൾക്കൊക്കെ സുപരിചിതമാണ്. 3 അടി മണ്ണ് യാചിച്ചൊരു ബ്രാഹ്മണൻ വരുന്നു. ആ ബ്രാഹ്മണന് 3 അടി മണ്ണ് അനുവദിച്ചു കൊടുക്കുന്നു. അദ്ദേഹം എല്ലാം വേണമെങ്കിൽ ലോകം മുഴുവൻ കൊടുക്കാമെന്ന് പറയുന്നു, വേണ്ട എനിക്ക് 3 അടി മതി എന്ന് പറഞ്ഞ് അത് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ ഉടനെ തന്നെ 2 അടി കൊണ്ട് തന്നെ ഭൂലോകം മുഴുവനും അളന്നു കഴിഞ്ഞ് 3-ാമത്തെ അടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആണ് മഹാബലി പറയും, ഒരു വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി. മഹാബലി പറയും, മത് ശിരോഭുവി തൃക്കാൽ വെച്ചുകൊണ്ട് അടിയനാലുക്തമാം സത്യം രക്ഷിക്കണമേ ദയാനിധേ എന്നാണ് വിഷ്ണു ഭഗവാനോട് പറയുന്നു. അങ്ങനെ വിഷ്ണു ഭഗവാൻ പറയുന്നു, തലയിൽ ചവിട്ടി, ഇനി എൻ്റെ തല മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തൃക്കാക്കര ക്ഷേത്രം അതുകൊണ്ടൊരു പ്രസിദ്ധമായത്. തൃക്കാക്കര ക്ഷേത്രം പ്രശസ്തമായത് നമ്മളുടെ കേരളീയ സങ്കല്പത്തിൽ ഇവിടമാണ് മഹാബലിയുടെ ആസ്ഥാനം എന്നാണ് കരുതപ്പെടുന്നത്. അതിനകത്ത് ചരിത്രപരമായിട്ട് വന്ന ചേര രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് വന്ന ഒരു മാറ്റമായിരിക്കാം. കാരണം പറയുന്നത് വടക്കേ ഇന്ത്യയിലാണ് ഇത് സംഭവിച്ചത് മുഴുവൻ. പക്ഷേ നമ്മളതിനെ തോളിലേറ്റിയിരിക്കുന്നു. ഒരു നല്ല ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു ഇരിക്കണം, അതായിരിക്കണം അദ്ദേഹത്തെ. നമ്മളിപ്പോൾ നല്ല ഭരണാധികാരി ഉണ്ടെങ്കിൽ പഴയ പേരുകളിൽ വിളിക്കില്ലേ, പുരാണത്തിലെ പേര്. അങ്ങനെ ആയിരുന്നിരിക്കണം എന്ന് അതെന്റെ ഒരു തോന്നൽ. എന്താണ് ഓണാഘോഷമൊക്കെ വീട്ടിൽ? എന്താ ഓണാഘോഷം? ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പൂവിട്ടു, അത് കഴിഞ്ഞ് ഇന്നിപ്പോ തുമ്പപ്പുടവും ഇതും വെച്ച് ഓണത്തപ്പനെ സ്വീകരിച്ച് അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഞങ്ങള് അരിമാവ് കലക്കി അവിടെ നിന്ന് ഒഴിച്ച് അല്ല പഴയ രീതിയിൽ തന്നെ സ്വീകരിച്ചിട്ടാ വന്നത്. ഓണസദ്യ ഇവിടുന്നാണോ കഴിക്കുന്നത്? തീർച്ചയായിട്ടും. ഓണസദ്യ ഇവിടുന്നാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്രാടവും ഒക്കെ ഓണാഘോഷങ്ങളൊക്കെ? എന്തായി ഡ്രസ്സൊക്കെ പുതിയത് എടുത്തതാണോ? എന്തായാലും ആ രീതിയിൽ വലിയ തിരക്കാണ് ഈ സമയത്ത് തൃക്കാക്കര ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. 8 മണിയോടുകൂടി മഹാബലി എതിരേൽപ്പ് നടക്കും. അതിനുശേഷം 9 മണിക്ക് ശേഷം ശ്രീബുദ്ധ ബലി നടക്കും. രാവിലെ 10:30 ശേഷം ഇവിടെ എല്ലാ വിശ്വാസികൾക്കും, ഇവിടെ വരുന്ന അരുൺകുമാറും ഹിറ്റ്ലറും പെങ്ങന്മാരും എല്ലാം പോരെ, എല്ലാവർക്കുമുള്ള സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് സേഫ് നിസ്സയുടെ വക അടിപൊളി സദ്യ ആവട്ടെ തൃക്കാക്കര ക്ഷേത്രത്തിൽ. 450,000 പേർ ഇന്നത്തെ സദ്യയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 10:30 മുതൽ സദ്യ ആരംഭിക്കും. അപ്പോൾ മോർണിംഗ് ഷോ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വിട്ടോ.